സംഭാഷണമില്ലാതെ ഒരു വേഷം അവതരിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വെല്ലുവിളി നടത്തുന്നത്. ഉണ്ടെങ്കിൽ ഞാൻ മാറിക്കൊടുക്കാം. ആ നടൻ സൂപ്പർ താര ഗണങ്ങളിലുള്ളതോ അല്ലാത്ത ഈ പൃഷ്ഠം താങ്ങികളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വരട്ടെ, ഞാൻ മാറിക്കൊടുക്കാൻ തയ്യാറാണ്. തീർച്ചയായിട്ടും ഗുണ്ടാ സംഘവും ഗൂഢ സംഘവും ഇത് മാഫിയ സംഘവുമാണ്, അതിലൊരു തർക്കവുമില്ല, ഒരു തർക്കവുമില്ല. കാര്യത്തിൽ അനുഭവസ്ഥനാണ് ഞാൻ, അതുകൊണ്ട് പറയാണ്. എന്നെ ഇദ്ദേഹം എന്നെ ഇരുത്തിക്കൊണ്ട് മഹാനടൻ എന്ന് പറഞ്ഞു. ഞാനതിന് അർഹരല്ലെങ്കിൽ പറയൂ, നിങ്ങൾ സമ്മതിക്കോ പറയാൻ? അപ്പോ എന്നെ ടാർഗറ്റ് ചെയ്തിരിക്കണവര്, ഞാനുണ്ടെങ്കിൽ അവർക്ക് അവാർഡ് കിട്ടില്ല, ഞാനുണ്ടെങ്കിൽ മലയാള സിനിമ എന്നിലേക്ക് ചായും. അങ്ങനെ ചാഞ്ഞിട്ടുണ്ട്. പെരുന്തച്ഛൻ കാലത്തും മൂന്നാം പക്ക കാലത്തും സിനിമ എന്നിലേക്ക് ചാഞ്ഞു. അന്ന് മുതൽ തുടങ്ങിയ വധമാണിത്. ഇതൊന്നും അറിയാതെയാണ് താങ്കൾ പറയുന്നത്. പ്ലീസ് ഇതും കൂടെ അറിയുക. ഞാൻ പുറകോട്ട് നോക്കാൻ തയ്യാറാണ്. പുറകോട്ട് നോക്കില്ല, നമുക്ക് മുമ്പോട്ട് പോകാനൊക്കെയില്ല. അത് കിട്ടി അവാർഡ് കിട്ടുന്ന പല രീതികളുണ്ട്. കിട്ടിയ അവാർഡുകളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി, അറിയാം. ഒരാൾക്കൊന്ന് കിട്ടുമ്പോൾ അത് തന്നെ മറ്റൊരാൾക്ക് കിട്ടുന്നു, ഒരാൾക്ക് മറ്റൊന്ന് കിട്ടുമ്പോൾ അത് കിട്ടാതെ പിന്നെ വേറൊന്നും വാങ്ങുന്നു. ഇതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, അറിഞ്ഞാൽ ആളിനെ മനസ്സിലാവും. അതുകൊണ്ട് വേണ്ട, പോട്ടെ. ആ സംഘത്തിനെ ഇനി ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇതൊരു സംഘമാണ്, മാഫിയ സംഘം. അദ്ദേഹം സൂപ്പർ താരമാണെന്ന് ആര് പറഞ്ഞു? സൂപ്പർ താരം എന്നുള്ള പേരിൻ്റെ അർത്ഥം എന്താണ്? എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. സഹനടൻ, സൂപ്പർ താരം, ഇതൊക്കെ സിനിമയിൽ ആരൊക്കെയോ ഉണ്ടാക്കി വെക്കുന്ന ഒരു ഒരു പേരാണ്. ഇനി അത് പോട്ടെ, ഇദ്ദേഹം ഈ ഖാദി ബോർഡിൽ അംബാസഡറായതിൽ എനിക്കതിലൊന്നുമില്ല. ഞാനിതുവരെ ഇതിലൊന്നും പറഞ്ഞിട്ടില്ല. മറ്റാരോ എതിരെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം വായിച്ചിട്ടുണ്ട്. മദ്യത്തിൻ്റെ പരസ്യം ചെയ്യുന്ന ആളിനെ ഖാദിയിലിരുത്താവോന്ന് അത് ചോദിച്ചിട്ടുണ്ട്. അത് ആലോചിക്കേണ്ട കാര്യമാണ്. അത് നമ്മുടെ കയ്യിലുള്ള സംഗതിയല്ല. അല്ലെ, എനിക്ക് അവർ എവിടെ പോകുന്നില്ല, ഏത് അംബാസഡർ ആകുന്നില്ല, എനിക്ക് വിരോധമൊന്നുമില്ല. എൻ്റെ മെക്കെട്ട് കയറാൻ പറ്റരുതെന്നേ ഉള്ളൂ. അത് നിങ്ങളാണെങ്കിലും സമ്മതിക്കില്ല. നമ്മുടെ പുറത്തും മുറുക്കാങ്കട ഉണ്ടാക്കി വെക്കാൻ ഇതൊക്കെ പറയുന്നതായിരിക്കും മോശമായ വാക്കുകൾ, അല്ലേ? എനിക്ക് നാടൻ ഭാഷ അറിയൂ. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്, താങ്കൾക്ക് ടെക്നീഷ്യൻസ്മാരുടെ സഹകരണം ആവശ്യമല്ലേ എന്ന്. പിന്നെ ഞാൻ ചെന്തിയും വെബ്കയിലുള്ളവർ വരത്തില്ല, പിന്നെ ആരെ കൊണ്ടുവരും? അപ്പോൾ അദ്ദേഹം പറഞ്ഞ്, ഞാനും അത് ആലോചിക്കുന്നു, എനിക്കൊരു മേക്കപ്പ് മാനെ മതി, ബാക്കി ഞാൻ എൻ്റെ ഫാമിലിയെല്ലാം വെച്ചിട്ട് കുറച്ച് ത്യാഗം സഹിച്ച് ചെയ്യും എന്നാണ് എന്നോട് പറഞ്ഞത്. ഇത് ആദ്യത്തെ ഫോൺ കോളാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ടെക്നീഷ്യൻസിനെ ആരെ വേണം ഞാൻ തരാം, എൻ്റെ കൈവശം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരിക്കുക. മേക്കപ്പ് മാൻ ഉൾപ്പെടെ, ക്യാമറാമാൻ ഉൾപ്പെടെ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ ഒരു പടം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു ഇവിടെ. അതിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ആണ് യക്ഷിയും ഞാനും എന്നുള്ള പടം. അതിൻ്റെ അവസാന ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 54 കൊല്ലമായി അഭിനയിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് ഇന്ന് വരെ അഭിനയത്തിൽ ഈ മാർക്കറ്റിങ്ങിനെ കുറിച്ച് എനിക്കറിയാൻ പാടില്ല. ഇതൊക്കെ ആവശ്യമായിരിക്കാം, പക്ഷേ മലയാള സിനിമ കൂടെ നമുക്ക് ആവശ്യമാണ്. ഇപ്പം എവിടെ നിൽക്കുന്നു മാത്രം ആലോചിച്ചാൽ മതി. ഒരു നടനെ ഈ സൂപ്പർ താരങ്ങളെ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്തുള്ള വാചകം തന്നെ ഉപയോഗിക്കുന്നു. അത് പാർലമെൻ്ററിയാണോ അല്ല അതൊന്നും പ്രശ്നമല്ല, പ്രശ്നം താങ്ങുക എന്ന് പറയുന്നത്. അങ്ങനെ ഒരു നടൻ വിളിച്ചു പറഞ്ഞ് ഏതെങ്കിലും ഒരു റോൾ, ഹേ താൻ നായകനായിട്ടൊക്കെ അഭിനയിക്കുന്നതല്ലേ, അതായിരിക്കും. ഏട്ടാ ഞാൻ പ്യൂണായിട്ട് അഭിനയിച്ചോളാം, എനിക്കൊരു വേഷം, എന്നെ അക്കമഡേറ്റ് ചെയ്യണം, എൻ്റെ എണ്ണം കൂട്ടണം സിനിമയുടെ. അങ്ങനെ വന്നു കിലുക്കം പടത്തിൽ ഒരു ഫോട്ടോഗ്രാഫറായിട്ട് വന്നു. അപ്പം അതിനകത്തൊരു ഫോട്ടോഗ്രാഫറുണ്ട്, അത് ജഗതി ശ്രീകുമാറാണ്. അദ്ദേഹം മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. കിലുക്കത്തിൽ ഏറ്റവും നന്നായി അഭിനയിച്ചത് ജഗതി ശ്രീകുമാറാണ്, അല്ലെന്ന് നിങ്ങളും പറയല. പക്ഷേ പടത്തിൻ്റെ ഫുട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ചോദിച്ച് വാങ്ങി വന്ന ഫോട്ടോഗ്രാഫറെ കട്ട് ചെയ്ത് കളയേണ്ടി വന്നു. അവസാനം പടം ഇറങ്ങിയപ്പോൾ എവിടെയോ ഒരു സ്ഥലത്ത് ഒരു മൂലയ്ക്ക് അയാളൊരു ക്യാമറ ആയിട്ട് നിൽക്കുന്നത് കാണാം. ഇതാണ് അവസാനം വന്നത്. കൊള്ളാവുന്നൊരു കഥാപാത്രമായിരുന്നെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാൻ പറ്റുമോ? പണ്ട് സത്യൻ, നടൻ സത്യൻ ഒരു പ്രസ്താവന നടത്തി. അത് സ്വല്പം കമ്മ്യൂണലായി പോയതുകൊണ്ട് പറയുന്നത് ശരിയല്ല. എങ്കിലും ഈ പന്നി പ്രസവിച്ചാൽ 12ഉം 14ഉം കുഞ്ഞുങ്ങൾ കാണും, ആന പ്രസവിച്ച ഒന്നേ കാണും, അത് ആനക്കുട്ടിയാണെന്ന് സത്യൻ ആയാളെ കുറിച്ച് പറഞ്ഞാണ്. അപ്പൊ അങ്ങനെയുള്ള സംഗതിയുണ്ട്. എണ്ണം കൂട്ടിട്ട് യാതൊരു കാര്യമില്ല. തിരഞ്ഞ ചേട്ടൻ ബാൻ ചെയ്തിരുന്നു, ക്യാപ്റ്റൻ രാജുവിനെ ബാൻ ചെയ്തിരുന്നു, വാളാരത്തിന് എന്തിനാ ബാൻ ചെയ്തത്?
വിനയന്റെ പടത്തിൽ അഭിനയിച്ചത്. വിനയൻ ശത്രുപക്ഷത്താണ്. ഞാൻ ചോദിക്കട്ടെ, എത്ര ഇപ്പൊ കേരള കോൺഗ്രസ് പിരിഞ്ഞു, വീണ്ടും സംഘടന എത്ര പ്രാവശ്യം പിരിഞ്ഞിട്ടുണ്ട് എന്ന് എന്ന് കരുതിയ ഒരു വ്യക്തിയെ നമ്മൾ ടാർജറ്റ് എന്റെ കാര്യമില്ല. ഞാനും വിനയും തമ്മിൽ അത്ര നല്ല ബന്ധമൊന്നുമില്ല, എനിക്ക് അത്ര വ്യക്തിപരമായിട്ട് ചിലപ്പോൾ എനിക്ക് വിനയൻ ഇഷ്ടമല്ല എന്ന് തന്നെ വെക്കുക. പക്ഷെ അയാൾ സംഘടന ഉണ്ടാക്കിയ ആൾ വേറെ പോയി, അയാള് ടാർജറ്റിന്റെ കാര്യമൊന്നുമില്ല, സംഘടന സംഘടനയായിട്ട് നിൽക്കട്ടെ. എന്തിനാ ഒരു ഒരു ചെറിയ അവശേഷിക്കുന്ന ഒരു ഗ്രൂപ്പിനെ നമ്മൾ ടാർജറ്റ് ചെയ്യുന്നതിനാണ്? ഇവിടെ ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്, ഏത് യൂണിയൻ ഉണ്ടെങ്കിലും ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഞാൻ എന്റെ യൂണിയൻ എന്തുകൊണ്ട് തന്നെ പറയുന്നത്, മറ്റൊരു യൂണിയനെ ടാർജറ്റ് ചെയ്യാൻ അധികാരം ഒരു യൂണിയനും ഇല്ല. അപ്പോൾ യൂണിയൻ എന്നുള്ളത് അല്ലെങ്കിൽ സംഘടന എന്നുള്ളത് ആ സംഘടനയിലെ തൊഴിലാളിയെ സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ള ആൾക്കാരാണ്. അത് എന്റെ യൂണിയൻ ഇപ്പൊ ഫെഫ്ക, എനിക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഫെഫ്ക സംരക്ഷിക്കണം എന്നെ, ഞാൻ ഫെഫ്കയുടെ മെമ്പറാണ്. ഈ പടം നടത്തേണ്ട യഥാർത്ഥത്തിൽ ഫെഫ്കയുടെ ആവശ്യമാണ്. ഞാൻ രണ്ട് കാര്യം തെലൻ എന്ന് പറഞ്ഞ നടനെ ഇരുത്തിക്കൊണ്ട് തന്നെ പറഞ്ഞ് രണ്ട് മൂന്ന് കാര്യങ്ങൾ അംഗീകരിക്കേണ്ടത്. ഒന്ന്, പ്രായം അംഗീകരിക്കണം, കഴിവ് അംഗീകരിക്കണം, അംഗീകരിച്ച് വെക്കുള്ളത്. തെലങ്കൻ നടൻ എന്ന് പറഞ്ഞാൽ തെലങ്കൻ ഒറ്റയ്ക്ക് സിനിമ വിജയിപ്പിച്ച ആളാണ്. തെലങ്കൻ എന്ന് പറയുന്ന നടൻ സൂപ്പർ സ്റ്റാർ, എന്തുകൊണ്ട് നിങ്ങൾ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നില്ല? ഒരു കാരണവശാലും ഈ ഒന്നാമത്തത് നിസ്സഹായനെ ടാർജറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ഒരു ബുദ്ധിമുട്ട്. ഞാനൊരു കമ്മ്യൂണിസ്റ്റാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എം എ ബേബി എന്റെ രണ്ട് പ്രസ്താവന വാങ്ങിച്ചുകൊണ്ട് ഇലക്ഷൻ നിന്നിട്ടുണ്ട്. ഇതൊക്കെ സത്യമാണ്. ഇനി എന്നെ പുറത്താക്കിയെന്ന് ഞാൻ അറിഞ്ഞതിന്റെ പിറ്റേ ദിവസം ശ്രീമാൻ എം എ ബേബിയെ ഞാൻ വിളിച്ചിട്ട് പരാതി പറഞ്ഞു വെർബലായിട്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാനിപ്പോൾ ഒരു ഫോറിൻ ടൂറിലാണ്, ഡൽഹിയിലാണ് നിൽക്കുന്നത്, ഞാൻ പിണറായി വിജയനെ വിളിച്ച് പറഞ്ഞിട്ട് ചർച്ച ചെയ്യിച്ചിട്ട് ഇത് ഗവൺമെന്റിനെ അറിയിച്ച് വേണ്ടത് ചെയ്യാവുന്നതാണ്. അതുണ്ടായില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുണ്ടാകണം, അല്ലാതെ എന്താണ് ഈ സാംസ്കാരിക മന്ത്രിയുടെ ജോലി എന്നറിയണം. എന്റെ തൊഴിൽ നിഷേധത്തിൽ ഇടപെടാതിരുന്ന സാംസ്കാരിക മന്ത്രി മാനത്തുനിന്ന് ചാടിയിറങ്ങി വന്നിട്ട് വേറൊരു സൂപ്പർ താരത്തിന്റെ ചിത്രം റിലീസ് ചെയ്യിച്ചു, അതുമാത്രമാണോ അദ്ദേഹത്തിന്റെ ജോലി? അത് തീർച്ചയായിട്ടും അതായിരിക്കുമല്ലോ. ഈ കാശ് കൂടുതലുള്ളവരെ പേടിക്കും എല്ലാവരും, ആയിരിക്കാം. എനിക്കത് പേടിയാണെന്ന് പറയാൻ എനിക്ക് പറ്റില്ല, കാരണം എന്റെ തെളിവില്ല. പേടി കാണും, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ചാടി വീണിട്ട് ആ പടം പെട്ടിക്കകത്തുനിന്ന് പുറത്ത് കൊണ്ടുവരുമോ? ഞങ്ങളിവിടെ കഞ്ഞി കുടിക്കാനില്ല കിടക്കുമ്പോൾ. ഈ പാവപ്പെട്ട മാളെ അരവിന്ദനും നടക്കാൻ പോലും പോയി അദ്ദേഹത്തിന്. ഈ ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ട് വളരെ കഷ്ടപ്പെട്ടാ വന്ന്. എൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ ഞാൻ ഏറ്റവും അവസാനം വിനയൻ്റെ പടത്തിൽ ഞാൻ ചോദിച്ചു, താൻ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് വന്നിത് ചെയ്യുന്നത്? ജീവിക്കേണ്ട ചേട്ടാന്നാ പറഞ്ഞത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ലക്ഷക്കണക്കിന് കാശൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല, പക്ഷേ ഞങ്ങൾക്ക് സിനിമാ താരമായിട്ട് നടന്നേ പറ്റൂ. ഇതാണ് കുഴപ്പം. ഇതൊക്കെ നിങ്ങൾ മറച്ചു വെക്കരുത്, നിങ്ങൾ തുറന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞായിട്ട് എഴുതുക. ഒരു മുൻമന്ത്രി ഈ അടുത്ത കാലത്ത് ഞാനിനി സീരിയലിലെങ്ങാനും അഭിനയിച്ചിട്ട് അനി മേടിച്ചെങ്കിലും ഒന്ന് കരുതി അവിടെ വിലകി. വിലക്കിയത് മുൻമന്ത്രി അല്ല എന്ന് പറയാൻ വേണ്ടി മുൻമന്ത്രിയുടെ ഒരു എർത്ത് ലൈനുണ്ട്, ആ എർത്ത് ലൈനെ കൊണ്ട് പറയിച്ചു. അമ്മ വിലക്കിയ ആളിനെ ഞങ്ങൾ ആത്മാ ഉൾക്കൊള്ളുകയില്ല. ഞാൻ ആത്മാവിലെ അംഗമൊന്നുമല്ല. അക്രമങ്ങൾ ഉണ്ടാക്കാൻ വേണമെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ എന്നെ സമീപിക്കുന്നുണ്ട്. ചേട്ടാ അവിടെ ഒരു പടക്കം എറിയട്ടെ, ഇവിടെ ഒരു കല്ലെറിയട്ടെ എന്ന് ചോദിച്ച് വരാറുണ്ട്. ഞാൻ അത് വിലക്ക് നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ ഒരു രീതിയിലേക്ക് ഞാൻ പോകില്ല.